ഇന്നത്തെ ടാസ്കുകളെല്ലാം ഒരു വെറൈറ്റി ടാസ്കുകളായിരുന്നു തന്നെ പറയാം. രാവിലെ കോപ്പിയിങ് ആയിരുന്നു, പിന്നെ രണ്ടാമത് ബിഗ് ബോസ് എണ്ണം കൊടുത്ത ഒരു ടാസ്ക്കാണ് റാങ്കിങ്. ഏതായാലും റാങ്കിങ് എല്ലാവരും തകർത്ത് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് രേഖപ്പെടുത്തി. ആദ്യമേ തന്നെ ഫസ്റ്റ് റാങ്കിങ്ങിന് വേണ്ടി മത്സരിച്ചത് നന്ദനയാണ്. നന്ദന പറഞ്ഞത് ഞാൻ കാശിന് വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്, എനിക്ക് 50 ലക്ഷം ട്രോഫിയായിട്ട് കൊണ്ടുപോയിട്ട് വീട് പണിയണം, അമ്മച്ചിയുടെ കടങ്ങളൊക്കെ വീടണം, വേറെ ഒന്നുമില്ല പുള്ളിക്കാറ്റി. ജിൻഡോയും അതിനുവേണ്ടി മത്സരിച്ചു. ജിൻഡോനെ എല്ലാവരും കൂടെ നിങ്ങളുടെ വർത്തമാനത്തിന് നിലവാരമില്ല എന്ന് പറഞ്ഞ് അയാളെ തവിട്ടി പുറത്താക്കി. പിന്നെ അപ്പോഴേ സായി പറഞ്ഞു, എന്നാൽ ഞാൻ 6-ാം സ്ഥാനത്ത് നിന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേക്കാം. എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ടുള്ള ടാസ്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ 6-ാം സ്ഥാനം തന്നെ ഇങ്ങനെ പിടിക്കുന്നു. അപ്പം സായിയുടെ കൂടെ നമ്മുടെ ശ്രീധു വന്ന്, ശ്രീധുവിനെ എല്ലാവരും കൂടെ കൈപൊക്കി ഓട്ടിക്കുറച്ച് നേരെ ശ്രീധുവിനെ അവിടുന്ന് ഔട്ടാക്കി. പിന്നെ നമ്മുടെ നോറ 2-ാം സ്ഥാനത്തേക്ക് വേണ്ടി അച്ചാട്ടെ ഉപ്പിടി ഉപ്പിലെടുത്തു എന്നൊക്കെ പറഞ്ഞു. നോറേനെ ആരും എല്ലാവരും, നോറ അത്ര ഒരു ടാസ്കിനകത്ത് പോലും നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നോറേനെ ചവിട്ടി പുറത്താക്കി. അർജുൻ 3-ാം സ്ഥാനം പിടിച്ചിട്ട് അർജുൻ പറഞ്ഞു, ഞാൻ ആദ്യം തൊട്ടേ ഇന്ന് 71-ാം ദിവസം വരെ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ, എൻ്റെ എല്ലാ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടില്ല, ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ജാസ്മിൻ അത് പിടിച്ച് വാണം കയറി പിടിച്ച് നീ. അപ്പം പുള്ളി പറഞ്ഞ് പലരും ഉണ്ടായിരുന്നപ്പോഴത്തേനും പല പ്രശ്നങ്ങൾക്കും ഇടപെട്ട് പുറത്താകേണ്ട വന്നു, വേണ്ടാത്ത കാര്യത്തിനും വേണ്ട കാര്യത്തിനും എല്ലാം വാണം പിടിച്ച് ഞാനതുപോലത്തെ വ്യക്തിയല്ലെന്ന് നേരെ ഒന്ന് കൊട്ടുകൊടുത്തു. അപ്പം പിന്നെ ജാസ്മിൻ മിണ്ടുന്നില്ല. പിന്നെ ഓരോരുത്തരും അൻസിബ, ഏറ്റവും നോക്കേണ്ടത് അൻസിബയാണ്. അൻസിബ ഒരു കാര്യത്തിലും ഒരഭിപ്രായം പറഞ്ഞില്ല, 7-ാം സ്ഥാനം കയറി ചെന്ന് പിടിച്ചു. അൻസിബ അവിടെ സ്വസ്ഥമായിട്ട് അൻസിബയ്ക്ക് അഭിപ്രായം പറയേണ്ട, ആർക്കും ഒരു ശല്യമില്ല അൻസിബ. പിന്നെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ തുറന്ന് പിന്നെ 1-ാം സ്ഥാനത്തേക്ക് ഓരോരുത്തരും ഓരോ സ്ഥാനം പിടിച്ചു. അങ്ങനെ 1-ാം സ്ഥാനത്തേക്ക് അപ്സര, സിജോ, അഭിഷേക്, നന്ദന. കാരണം ജിൻഡോയുടെ നിലവാരമില്ലെന്ന് പറഞ്ഞ് ജിൻഡോ നേരെ 2 പോയി പിടിച്ചു. അങ്ങനെ ജിൻഡോയും നോറയും തമ്മിലുള്ള മത്സരത്തിൽ എല്ലാവരും ജിൻഡോയ്ക്ക് 8 പേരും കൈ പൊക്കി കൊടുത്തു. അങ്ങനെ ജിൻഡോ 2-ാം സ്ഥാനം നേടി. പിന്നെ 1-ാം സ്ഥാനത്തേക്കുള്ളത് അപ്സര, അഭിഷേക്, പിന്നെ നന്ദന, സിജോ. അപ്സര ഞാൻ ഭയങ്കര ഡാൻസുകാരിയാണ്, ഞാൻ വന്നപ്പോൾ തന്നെ ക്യാപ്റ്റനായിരുന്നു, ഞാനത് ചെയ്തു പറഞ്ഞപ്പം അപ്സര ആരും കൈ പൊക്കി അത് സപ്പോർട്ടില്ല, അപ്സര നേരെ പോയി 12-ലേക്ക് പിടിച്ചു. ചെയ്യും സിജോയോടും, സിജോ പറഞ്ഞ് ഞാൻ ഒരു ത്യാഗം ചെയ്തു, എനിക്ക് ഡിഡി കിട്ടി, ഞാൻ ത്യാഗം ചെയ്തു, ഞാൻ ഇതെല്ലാം സഹിച്ച് ഞാനിവിടെ നിന്ന്. അപ്പം നമ്മുടെ റസ്മിനോട് എന്ത് പറഞ്ഞു, ഇപ്പം സിജോയുടെ സ്ഥാനത്ത് വേറെ ആരാണേലും ഇഡി കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യത്തിലൂടെ എല്ലാം കടന്നു പോകണം. അങ്ങനെ സിജോ ഒന്നും മിണ്ടിയില്ല. ഇച്ചഴുത് അഭിഷേക്, അഭിഷേക് നന്ദനേനെ ആരും സപ്പോർട്ട് ചെയ്തില്ല, ആ നന്ദന അവിടെ നിന്ന് ഓടിപ്പോയി നേരെ ലാസ്റ്റ് പിടിച്ചു. എന്നിട്ട് നന്ദനോട് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ വീട് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പം എത്ര വലിയ കൂടിച്ചിട്ടാന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും ഉണ്ടാക്കണം. ഇപ്പം കടക്കാരല്ലാത്ത ആരാളേ, അത് ഈ വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞത് തന്നെ പിന്നെ ഞാൻ വീട് മേടിക്കാനാണ് വന്നുള്ളത്. അങ്ങനെ അപ്സര ഔട്ടായി, അപ്സര നേരെ 12-ാം സ്ഥാനം പിടിച്ചു. സിജോ ഔട്ടായി, സിജോ നേരെ 11 പിടിച്ചു. നന്ദന ഔട്ടായി, നന്ദന നേരെ ലാസ്റ്റ് 13 പിടിച്ചു. അങ്ങനെ നമ്മുടെ അഭിഷേക് ഫസ്റ്റ് റാങ്ക് കിട്ടി, 2-ാമത്തത് ജിൻഡോ, 3-ാമത്തത് അർജുൻ, 4-ാമത്തത് ശ്രീജു, 5-ാമത്തത് മുടിയൻ, 6-ാമത്തത് സായി, 7-ാമത്തത് അൻസിബ, 8-ാമത് റസ്മിൻ, 9-ാമത്തത് നോറ, അങ്ങനെ ജാസ്മിൻ 10-ാമതായി, 11-ാമത്തത് സിജോ, 12-ാമത്തത് നമ്മുടെ സിജോ പിടിച്ചു, അല്ല അപ്പോൾ അപ്സര പിടിച്ചു, 13-ാമത്തത് നന്ദന. അങ്ങനെ റാങ്കിങ് സെറ്റായി. അപ്പം ബിഗ് ബോസും പറഞ്ഞു, നിങ്ങൾ തീരുമാനമെടുത്തെല്ലാം കംപ്ലീറ്റ് ആണോ? അതെ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അഭിഷേകിനോട് പറഞ്ഞു, നിനക്കൊരു സമ്മാനമുണ്ട്, ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ. അങ്ങനെ ഈ ആദ്യമായിട്ട് അഭിഷേക് ഈ ആഴ്ച ക്യാപ്റ്റനായി. ഏത് രീതിയിൽ ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം.